കെട്ടിടം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതിനെ സാധാരണയായി പൊളിക്കപ്പെടുന്നു. ഈ പ്രക്രിയ അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാണ്. ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ കാഴ്ചക്കാർക്ക് പരിക്കേൽക്കുകയോ ചെയ്യാതിരിക്കാൻ അതീവ കൃത്യത ആവശ്യമാണ്. നിർഭാഗ്യവശാൽ കാര്യങ്ങൾ എല്ലായ്പ്പോഴും പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല. അങ്ങനെ സംഭവിച്ച ചില പിഴവുകൾ നമുക്കൊന്ന് നോക്കിയാലോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജബ്രിസ് ഹീറ്റ് സ്പെക്ടാറ്റസ്. ഈ വീഡിയോ ഇന്റർനെറ്റിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട പൊളിക്കൽ വീഡിയോകളിൽ ഒന്നായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രോസ്റ്റീഡ് നഗരത്തിലെ ഒരു വസ്ത്രനിർമ്മാണ ഫാക്ടറി ആയിരുന്നു അത്. കമ്പനി പാപ്പരായതുമൂലം കെട്ടിടം വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ടു. ഒടുവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ഇത് പൊളിക്കാൻ തീരുമാനിച്ചു. അതിനാൽ ഡെമോളിഷൻ ടീമിനെ കൊണ്ടുവന്ന് കണക്കുകൂട്ടലുകൾ നടത്തി. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. ജനക്കൂട്ടം വളരെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എല്ലാം കറക്റ്റായി സംഭവിച്ചു. കെട്ടിടം നേരെ പൊളിഞ്ഞു വീണു. എന്നാൽ പെട്ടെന്ന് സ്ഫോടനത്തിൽ നിന്നൊരു വലിയ അവശിഷ്ടം പുറത്തേക്ക് തെറിച്ചു വീണ് ക്യാമറമാൻ ഉൾപ്പെടെയുള്ള കാഴ്ചക്കാരുടെ തലക്കിടയിലൂടെ തെറിച്ചു വീണു. അവർ സ്ഫോടന സ്ഥലത്ത് നിന്ന് കാൽ മൈലിലധികം ദൂരെയായിരുന്നു എന്നതാണ് വാസ്തവം. ആ പാറക്കഷ്ണം ഒരു സോഫ്റ്റ് ബോളിന്റെ വലിപ്പം കാണും. അത് മരങ്ങൾക്കിടയിലൂടെ 5 ആളുകളുടെ തലകൾക്കിടയിലൂടെയും വളരെ വേഗത്തിൽ സഞ്ചരിച്ചാണ് വന്നത്. ഭാഗ്യവശാൽ ഈ സംഭവത്തിൽ ആർക്കും കാര്യമായി പരിക്കില്ല. ചിംനി ഫാൾസ് ഓൺ ഓപ്പറേറ്റർ. ഓരോ പൊളിക്കലിനും വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. പക്ഷേ നഗരപ്രദേശങ്ങളിൽ മാത്രം. ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ഈസിയായി പൊളിക്കാൻ സാധിക്കും. കാരണം ചുറ്റുപാടും ഒരുപാട് കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. പലപ്പോഴും ഈ ഉടമകൾ കർഷകരല്ലെങ്കിൽ ഇതിനു വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ചെറുകിട ബിസിനസ് ഉടമകൾ മാത്രമായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും കൂടുതൽ മുൻകരുതലുകളും കൃത്യതയും ആവശ്യമാണ്. അലാഭമായ ബെൽ സീറ്റുകളിലെ ഒരു കൂട്ടം ആളുകൾ ഒരു ചിമ്നി പൊളിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവരുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലായിരുന്നു. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വലിയ JCB മാത്രമാണ്. അതുപയോഗിച്ച് അവർ അതിൻ്റെ ബേസ്മെന്റ് പൊളിച്ചു കൊണ്ടിരുന്നു. ഓപ്പറേറ്റർ ഇഷ്ടികകൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചൂളയ്ക്ക് ഭാരം കൂടുതലായതിനാൽ അത് തകർന്നു. അത് ആദ്യം നേരെ താഴേക്ക് പോയെങ്കിലും പെട്ടെന്ന് JCBയുടെ നേരെ തിരിഞ്ഞു. ഓപ്പറേറ്റർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇഷ്ടികകൾക്കടിയിലായതിനാൽ ഓപ്പറേറ്റർ ഗുരുതരമായി പരിക്കേറ്റു. പക്ഷേ ആളുകളുടെ സമയോചിതമായ ഇടപെടൽ കാരണം അയാളുടെ ജീവൻ തിരിച്ചു കിട്ടി. സിലോ ഡെമൊളിയേഷൻ ഗോസ് റോങ്. ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, എവിടെയാണ് ആദ്യം സ്ഫോടനം നടത്തേണ്ടത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക. ഈ വീഡിയോ ചിത്രീകരിച്ചത് ഡെൻമാർക്കിലാണ്. അവിടെ ഒരു ഭീമാകരമായ 170 സിലോ പൊളിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനോട് ചേർന്ന് നഗരത്തിലെ ലൈബ്രറിയും സാംസ്കാരിക കേന്ദ്രവും സ്ഥിതി ചെയ്യുകയാണ്. ഡെമോളിഷൻ വിദഗ്ധർ സിലോയോട് ചേർന്ന് കുറേ സ്ഥലം ക്ലിയറാക്കി സ്ഫോടനം നടത്താൻ തയ്യാറായി. അവർ കരുതിയത് സിലോ തകർന്ന് ആ സ്ഥലത്ത് തന്നെ വീഴുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നും. സിലയുടെ ഒരു സൈഡ് തകരാതിരിക്കുകയും അതോടെ സിലോ ഒരു വശത്തേക്ക് ചരിയുകയും ലൈബ്രറി ബിൽഡിംഗിലേക്ക് വീഴുകയും ചെയ്തു. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിലോ തകർന്നു വീഴുമ്പോൾ പുസ്തകങ്ങളും പേപ്പറുകളും അന്തരീക്ഷത്തിൽ പറന്നു പോയതായി പലരും കണ്ടു. ഇതിനെക്കുറിച്ച് ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്തുകയും അപ്പോൾ സ്ഫോടക വസ്തുക്കൾ ശരിയായി സജ്ജീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അബദ്ധം സംഭവിച്ചതെന്നും കണ്ടെത്തി. ഭാഗ്യവശാൽ ഇവിടെയും ആളുകൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. ദി ലീനിംഗ് ടവർ ഓഫ് ഡല്ലാസ്. 2020 February ഈ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചത്. എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായി ആളുകൾ കാത്തിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരാതെ നിലകൊണ്ടു. ആളുകൾക്ക് ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു ചെരിഞ്ഞ ഗോപുരം പോലെ അത് നിലകൊണ്ടു. ഒടുവിൽ ഏതാനും ആഴ്ചകൾ കൂടി കാത്തിരിപ്പിനൊടുവിൽ ഡാലയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ ബാക്കി ഭാഗങ്ങളും ഒരു സ്ഫോടനം കൂടി നടത്തി തകർക്കുകയും ചെയ്തു. സിലോ ഡിമോളിഷൻ ഫെയിൽസ്. ഒരു സ്ലെഡ്ജ് ഹാമർ ഉപയോഗിച്ച് തനിയെ ഒരു സിലോ മുഴുവൻ നീക്കം ചെയ്യാമെന്ന് കരുതിയ ഈ മനുഷ്യന്റെ ആത്മവിശ്വാസം നോക്കും.
അയാൾ ഓരോ ഇഷ്ടികയായി പൊട്ടിച്ചുകൊണ്ടിരുന്നു. അവസാനം അത് തകർന്നു വീഴുന്ന അവസ്ഥയിൽ ആയപ്പോൾ പോലും പ്രതീക്ഷിക്കാതെ അത് വീഴുന്നു. ഭാഗ്യത്തിന് അത് മറുഭാഗത്തേക്ക് മറിഞ്ഞതിനാൽ അയാൾക്ക് ജീവൻ തിരിച്ചുകിട്ടി. ഹാർവാർഡ് ടവർ ഡെമോളിഷൻ ഫെയിൽ. ഇതൊരു തമാശയായി തോന്നാം. കാരണം ആളുകൾ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടിട്ടും സ്ഫോടനം നടന്നിട്ടും ആ കെട്ടിടം തകരാതെ നിൽക്കുന്നു. 87 മീറ്റർ ഉയരമുള്ള ഹാർവാർഡ് ടവർ ആദ്യത്തെ സ്ഫോടനത്തിൽ തകരാതെ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ അധിക സമയം എടുത്തില്ല. കാരണം 3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഇടിച്ചു വീഴ്ത്താൻ ക്രൂവിന് കഴിഞ്ഞു. സീഫോർ ടവർ ഡെമോളിഷൻ ഫെയിലിയർ. വടക്കൻ ഇംഗ്ലണ്ടിലെ മേഴ്സി സൈഡിൽ ഒരു പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെ ജോലിക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുകയും സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ മറ്റൊന്നാണ് സംഭവിച്ചത്. ഒരു ഭാഗം തകരാതെ നിലനിൽക്കുകയുണ്ടായി. പ്രേതബാധ ഉണ്ടോ എന്ന് വരെ അവർ സംശയിച്ചു. വീണ്ടും സ്ഫോടനം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ക്രെയിനൊക്കെ ഉപയോഗിച്ച് അത് പൊളിച്ചു മാറ്റി. കസിനോ ഡെമോളിഷൻ ഫെയിൽ. ലാസ് വെഗാസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമായതിനാൽ പൊളിക്കലുകൾ എപ്പോഴും നടക്കാറുണ്ട്. അങ്ങനെ പൊളിക്കാൻ വേണ്ടി 12 നിലകളുള്ള ക്ലാരോൺ കാസിനോ ഹോട്ടലിൽ 400 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊളിക്കാനിരിക്കുകയായിരുന്നു. ഇത് ലാസ് വെഗാസ് ആയതിനാൽ അവിടെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ പ്രതീക്ഷയോടെ പൊളിച്ചിട്ടും എല്ലാവരും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. എലിവേറ്റർ ഷാഫ്റ്റിന്റെ ബോഡി സ്ഫോടനത്തിന് ശേഷവും വീഴാതെ നിൽക്കുന്നു. സിംജാങ് ഡിമോളിയേഷൻ ഫെയിൽ. ഏകദേശം 1.4 ബില്യൺ ജനസംഖ്യയുള്ള ചൈനയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് സാധാരണ സംഭവമാണ്. ഒരു പുതിയ പ്രൊജക്ട് നിർമ്മിക്കുന്നതിന് പഴയ കെട്ടിടങ്ങൾ ഇടയ്ക്കിടെ പൊളിക്കേണ്ടതുണ്ട്. 2014 ഏപ്രിൽ 8 ഒരു കെട്ടിടം പൊളിക്കുന്നതിനായി ഒരു പൊളിക്കൽ സംഘത്തെ ഡെൻജനിലേക്ക് അയച്ചു. കാരണം ഈ പ്രദേശത്ത് ജനസാന്ദ്രതയുണ്ട്. ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ ടീമിന് അവരുടെ കണക്കുകൂട്ടലുകൾ വളരെ കൃത്യതയുള്ളതായിരിക്കണം. ഒരു സ്ഫോടനം കൊണ്ട് അവർ ആ കെട്ടിടം പൊളിച്ചു. പക്ഷേ ആ പൊളിക്കൽ പൂർത്തിയാകുമ്പോൾ ഘടനയുടെ പകുതി നിലനിന്നിരുന്നു എന്നതാണ് ഒരേയൊരു പ്രശ്നം. മുഴുവനും പൊളിക്കാൻ സാധിക്കാത്തതിനാൽ പൊളിക്കൽ പൂർണ്ണ പരാജയമാണെന്ന് പലരും കരുതി. ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഘടനയുടെ ബാക്കി പകുതി കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ ഏതായാലും ശ്രദ്ധേയമാണ്. ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല. ഒരു കെട്ടിടം പൊളിക്കുന്നത് തെറ്റായി പോകുന്നതിന് നിങ്ങൾ എപ്പോഴെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.